ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ സ്വീറ്റ് പാലുപയോഗിക്കാതെ ഒരു പേടയാണ്. അതിന് പഞ്ചസാര പാനി കാച്ചണ്ട, വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി നോക്കണ്ട, അടുപ്പ് പോലും അധികം ഉപയോഗിക്കേണ്ട. ഒരു കപ്പ് നിലക്കടല എടുത്ത് അതിനെ ഒന്ന് വറുക്കണം. അതിൻ്റെ കളറെല്ലാം മാറി വരുമ്പോൾ ഒന്നെടുത്ത് തൊലി കളഞ്ഞ് നോക്കുക. തൊലി പോകുന്നുണ്ടെങ്കിൽ റെഡിയായി എന്നാണ് അർത്ഥം. അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ടാവും. അതിനെ മെല്ലെ അടുപ്പ് നിറക്കി ഇനി അതിൻ്റെ തോല് കളയണം. ചെറുതായി ഒന്ന് തണുത്ത ശേഷം മാത്രം അതിനെ ഒരു തുണിയിലേക്ക് കൊട്ടിക്കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ തോലെല്ലാം ഇളക്കാം. എന്നിട്ടൊന്ന് പാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലക്കടലയിലെ തൊലിയെല്ലാം പോയി കിട്ടും. ഇതൊന്ന് എളുപ്പമല്ലേ നമുക്കിങ്ങനെ ചെയ്യാൻ? പാൽ ഉപയോഗിക്കുന്നില്ല, കാണാനാണെങ്കിൽ പേട പോലെ തന്നെയുണ്ട്, ടേസ്റ്റും അത് ഗംഭീരം. ഇനി അതിനെ ഒരു മിക്സി ജാറിലേക്കിട്ട് പൾസ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് അങ്ങ് അരച്ച് കളഞ്ഞാൽ അതിൽ എണ്ണ വരും. ഇടയ്ക്ക് നിർത്തി നിർത്തി പൾസ് ചെയ്ത് തന്നെ ഇതിനെ ഫൈൻ പൗഡറാക്കണം. ബൈൻഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ റെഡിയായി എന്നാണ് അർത്ഥം. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേപോലെ അര കപ്പ് കാഷ്യൂനട്ടും ഇതേപോലെ പൾസ് ചെയ്ത് വേണം പൊടിക്കാൻ. നല്ല ഫൈൻ പൗഡറാവണം. അതും ഒരു ബൈൻഡിങ് കപ്പാസിറ്റി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിലക്കടല പൊടിയിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര പൊടിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ അരക്കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. സ്വീറ്റല്ലേ, കുറച്ച് മധുരം കൂടിയാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഹാഫ് കപ്പ് ഇട്ട് ബാക്കി മിക്സി ജാറിലെ പൊടി മുഴുവനായി ഇതിനകത്ത് കൊട്ടി നല്ലപോലെ കുഴയ്ക്കാം. നമ്മുടെ കയ്യിലെ ചൂട് ആ പഞ്ചസാര പൊടിയിൽ തട്ടി, പിന്നെ ഇതിൽ എണ്ണയും ഉണ്ടാവുമല്ലോ, എല്ലാം കൂടി ചേർത്ത് കുഴയ്ക്കുമ്പം നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാൻ കിട്ടും. അഥവാ നമുക്ക് ബൈൻഡിങ് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്കിതിനകത്തേക്ക് നെയ്യ് ഒഴിക്കാം. ആദ്യം തന്നെ ഒരുപാട് നെയ്യ് ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം നെയ്യ് ഒഴിക്കാം. ഇത് പൊടിഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നെയ്യ് കുറച്ച് കുറച്ച് മാത്രം ഒഴിക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുട്ടാൻ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഉരുട്ടി നോക്കാം. അതൊരു പിടിയെടുത്ത് ഒന്ന് ഉരുട്ടിയ ശേഷം 2 കൈകളുടെ ഇടയിൽ വെച്ച് നല്ലപോലെ റോൾ ചെയ്യുക. അതിനുശേഷം ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് സൈഡ് ഒന്ന് ഷേപ്പാക്കാനായിട്ട് ഒരു പ്ലേറ്റിൽ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഷേപ്പാവും. ഇതുപോലെ മുഴുവൻ മിക്സും ഉരുട്ടി ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ പേട ഉണ്ടാക്കിയെടുക്കാം. ഈ പാൽ ഉപയോഗിക്കാത്തവർക്കും ഈ പേട കഴിക്കാം, നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഈ ദീപാവലിക്ക് ഈ പേട ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ലേ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പാൽ വേണ്ട, പഞ്ചസാര പാനി കുറുകി പോകുന്നത് കൂടുതലായോ കുറഞ്ഞു പോയോ എന്ന ടെൻഷൻ വേണ്ട. ഷേപ്പാക്കണ്ട, മുറിക്കണ്ട, പെട്ടെന്നുണ്ടാക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കായിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ പിസ്തയോ ബദാമോ നട്ട്സ് ഏതെങ്കിലും വെച്ചാലും മതി. അടിപൊളിയായില്ലേ നമ്മുടെ പേട? മിൽക്ക് പേട തോറ്റുപോകും. താങ്ക് യു ഡിയേഴ്സ്.